ഏത്? 12-ാം തീയതി ബസ്സിലും 13-ന് ടൗണിലും കഴിഞ്ഞ ആഴ്ച അമ്പലത്തിലും അല്ലേ കണ്ടാൽ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാറ്റിക് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കളർപ്പടം എന്ന ഷോർട്ട് ഫിലിമിലെ ഡയലോഗും അതുപോലെ തന്നെ ഇമേജസും വെച്ചിട്ടുള്ളൊരു സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് അല്ലെ മോഷനിൽ ചെയ്യാണ്. ഒരു പിഞ്ച് ബൾജ് ഷേക്ക് ട്രാൻസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനുപയോഗിച്ചിരിക്കുന്ന സി സി പ്രിസെറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസും ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് തീർക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 12 ഫോട്ടോസാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ആ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണാം. പ്രിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഒരു ഡയലോഗ് വരും, അതിനുശേഷം ഞാൻ ഇമേജസ് ഏകദേശം 12 ഇമേജസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലിറിക്സ് ചേഞ്ച് ആയതിനനുസരിച്ചാണ് ഞാൻ ഇതിലോട്ട് ഇമേജസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലിറിക്സ് ചേഞ്ച് ആണ് സ്ഥലത്ത്, അതിനനുസരിച്ചാണ് ഇമേജസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഡയലോഗ് വരുന്ന സെയിം ടൈം തന്നെ ഞാൻ ഇതിൽ ഇതിൻ്റെ സോങ് വേറൊരു തമിഴ് മൂവിയിലെ സോങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ ഷേക്ക് എഫക്റ്റ് ആഡ് ചെയ്തതിൽ ആദ്യത്തെ ഡയലോഗിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നീട് വരുന്ന ഇമേജസിനാണ് നമ്മൾ ഷേക്ക് എഫക്റ്റ് പിഞ്ച് ബൾജ് ഷേക്ക് ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ ഇമേജ് ഓപ്പൺ ചെയ്യുക, എഫക്റ്റിൽ പോവുക, ആദ്യം ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിലോട്ട്. ഇതിൽ സെർച്ച് ചെയ്ത ടൈൽസ് കാണാം, അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുത്തിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൽ മിറർ എനാബിൾ ചെയ്യുക. ക്രോപ്പ് വാല്യൂ ജസ്റ്റ് ഒന്ന് 1.5 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും എഫക്റ്റിൽ പോയിട്ട് ആഡ് എഫക്റ്റിൽ ഇവിടെ സെർച്ച് ഓപ്ഷനിൽ ഓക്സിലേറ്റ് എഫക്റ്റ് സെർച്ച് ചെയ്യുക, അത് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആംഗിൾ 45 ഉള്ളത് 90 ഡിഗ്രിയിലോട്ട് കൊണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ ഫ്രീക്വൻസി 2 കിടക്കുന്നുണ്ടാവുക, അത് 1 ചേഞ്ച് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് 25 ഉള്ളത് 45 ആക്കുക. ഓക്കെ, അതോടുകൂടി ഓക്സിലേറ്റ് എഫക്റ്റ് കഴിഞ്ഞു. വീണ്ടും ബാക്ക് വരിക, എഫക്റ്റിൽ പോവുക, ആഡ് എഫക്റ്റിൽ സർക്കുലർ റിപ്പിൾ എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക. നമുക്ക് താഴെ ഫ്രീക്വൻസി കാണാം. ഈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യേണ്ടത്. ഇമേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതേപോലെ എൻഡിലും കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിംഗ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കുക. ഏകദേശം 2 എത്തിക്കണം. ടു 2.26 ആക്കാം. ഓക്കെ, എന്നിട്ട് എൻഡ് കീ ഫ്രെയിമിൽ വാല്യൂ വീണ്ടും കുറയ്ക്കുക. .58. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ഗ്രാഫ് ആഡ് ചെയ്യണം. നമുക്ക് ഗ്രാഫ് സെലക്ട് ചെയ്താൽ ഇതേപോലെയുള്ളൊരു ഗ്രാഫ് ആഡ് ചെയ്യുക. ഓക്കെ, ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ബാക്ക് വരിക, താഴെ സ്ട്രെങ്ത് ഉണ്ടാവും, സ്ട്രെങ്ത് 130 ആക്കി കൊടുക്കുക. താഴെ റേഡിയസ് ഉണ്ടാവും, റേഡിയസ് ഫുള്ള് കൂട്ടി കൊടുക്കുക, 80 വരും. ഓക്കെ, അതോടുകൂടി എഫക്റ്റ് കഴിഞ്ഞു. വീണ്ടും ബാക്ക് വരിക, എഫക്റ്റിൽ പോയിട്ട് ആഡ് എഫക്റ്റിൽ പിഞ്ച് ബൾജ് എന്നുള്ള
എഫക്റ്റ് ആഡ് ചെയ്യുക. ഓപ്പൺ ചെയ്യുക. താഴെ സ്ട്രെങ്ത് ഉണ്ടാവും, അതിൽ നമ്മൾ കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ സെയിം കൊടുത്ത സെയിം സ്ഥലത്ത് തന്നെ ആഡ് ചെയ്യുക കീ ഫ്രെയിം. സ്റ്റാർട്ടിങ്ങിൽ കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ -0.90 അത് വണ്ണിലോട്ട് കൊണ്ടുവരാം. വണ്ണിലോട്ട് കൊണ്ടുവരാം, എന്നിട്ട് എൻഡിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാല്യൂ 0.25 ആക്കുക. എന്നിട്ടും അതിൻ്റെയും സെൻട്രലായിട്ട് ഒരു ഗ്രാഫ് ആഡ് ചെയ്യുക. ഗ്രാഫ് സെലക്ട് ചെയ്യുക, ഇതിൽ കൊടുത്ത പോലുള്ള കൊടുക്കുന്ന പോലുള്ളൊരു ഗ്രാഫ് ആഡ് ചെയ്യുക. ഓക്കെ, വീണ്ടും ബാക്ക് വരിക. താഴെ റേഡിയസ് ഉണ്ടാവും, 300 ഉണ്ടാവും, അത് ഫുള്ള് കൂട്ടിയിട്ട് 2.500 ആക്കുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, ഈ ഒരു ടൈപ്പിലുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും, അടിപൊളിയായിട്ട്. ഇനി ഇതൊക്കെ കോപ്പി ചെയ്തിട്ട് കോപ്പി എഫക്ട്സ് കൊടുക്കുക, എന്നിട്ട് മറ്റുള്ള ഇമേജസിൽ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള മൊത്തം ഇമേജസിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന് നമുക്കൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത CC പ്രീസെറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുക. പ്രീസെറ്റ് ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എന്നിട്ട് ഇത് ഈ 5 ലെയർ 2 4 ഈ 5 ലെയറും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കോപ്പി 5 ലെയേഴ്സ് ഉണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രൊജക്റ്റിൽ വരിക, സ്റ്റാർട്ടിങ്ങിൽ പേസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ളൊരു HDR CC നമുക്ക് കിട്ടും. ഓക്കെ, അത് എന്നിട്ട് ഫുള്ള് വീഡിയോ ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഞാൻ 38 സെക്കൻഡുള്ളതാണ്, 38 സെക്കൻഡ് വരെ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. നിങ്ങളെ വീഡിയോക്ക് എത്ര വെച്ചാൽ അതുവരെ എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വീഡിയോ കഴിഞ്ഞു. മുകളിൽ എക്സ്പോർട്ട് ഐക്കൺ ഉപയോഗിച്ചിട്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ദിസ് ഇസ് നോട്ട് സൈനിങ് ഓഫ്.